ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ചക്ക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ചുള ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയാണ്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സ്പാച്ചുള വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1¼ കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്ക ആയ കാരണം 1¼ കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് ചൂടാറിയ ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അരച്ചെടുത്തത് വീണ്ടും ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പോണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിച്ച ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക കണ്ട നല്ല തിക്കായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടണം. ഇനി നമുക്ക് ഈ ജാം ഒന്ന് കുറച്ച് കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1¼ ടീസ്പൂൺ വിനാഗിർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് 1 മാസത്തോളം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. കേടൊന്നും വരില്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.